കടുത്ത വൃക്കരോഗം മൂലം സുമനസുകളുടെ സഹായം തേടുകയാണ് കൂടർഞ്ഞ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് കള്ളിപ്പാറ വടക്കേത്തൊടി കനകമണി എന്ന 57 വയസ്സുകാരി ഇരു വൃക്കകളും തകരാറിലായി കഴിഞ്ഞ 4 വർഷമായി ഡയാലിസിസിന് വിധേയയാവുകയാണ് ഇവർ ഞാൻ കൂടർഞ്ഞ പഞ്ചായത്തിലെ കള്ളിപ്പാറയാണ് താമസം 4 വർഷമായിട്ട് ഞാൻ ഡയാലിസിസ് ചെയ്യുവാണ് രണ്ട് കിഡ്നിയും പോയതാണ് ആയിരുന്ന സഹായം തന്നെ കൂടർഞ്ഞ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് കള്ളിപ്പാറ വടക്കേത്തൊടി കനകമണി എന്ന 57 വയസ്സുകാരിയാണ് കടുത്ത വൃക്കരോഗം മൂലം സുമനസുകളുടെ സഹായം തേടുന്നത് ഇരു വൃക്കകളും തകരാറിലായി കഴിഞ്ഞ 4 വർഷമായി ഡയാലിസിസിന് വിധേയയാവുകയാണ് കനകമണി ഭർത്താവ് വർഷങ്ങൾക്ക് മുൻപ് ഉപേക്ഷിച്ചു പോയ കനകമണി ഇപ്പോൾ സഹോദരിയോടും അവരുടെ ഭർത്താവിനോടുമൊപ്പമാണ് താമസം പ്രായാധിക്യവും ശാരീരിക അവശതയും കാരണം അദ്ദേഹത്തിനും കനകമണിയുടെ ചികിത്സ മുൻപോട്ട് കൊണ്ടുപോകാനാവാത്ത അവസ്ഥയാണ് ഇത്രയും കാലം പ്രദേശത്തെ സുമനസുകളുടെ സഹായത്തോടെയാണ് ചികിത്സ നടത്തിയത് താമസിക്കുന്ന ഈ ഒറ്റമുറി വീടിൻ്റെ ഉള്ളകങ്ങൾ പോലെ ജീവിതവും ഇരുളടഞ്ഞു പോയ ഇവർക്ക് ഇനിയും പൊതുജനങ്ങളുടെ കാരുണ്യം കൂടിയേ കഴിയൂ 4 വർഷത്തോളമായി ഇരു കിഡ്നിയും പോയി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് കനകമണി ചേച്ചി ഇപ്പോൾ ഉള്ളത് കനകമണി ചേച്ചിയുടെ സഹോദരി ഭർത്താവാണ് ഇപ്പോൾ അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവർക്കും തീരെ വയ്യാത്തൊരവസ്ഥയിലാണ് ഇപ്പം നിലവിലുള്ളത് അവർ പ്രായാധിക്യം കൊണ്ട് അവർക്കും കനകമണി ചേച്ചിയെ ചികിത്സിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത് ഇതുവരെ ചികിത്സ നടത്തിക്കൊണ്ട് പോയത് നല്ലവരായ നാട്ടുകാരുടെ സഹായം കൊണ്ട് മാത്രമാണ് ഇനി അങ്ങോട്ട് മുമ്പോട്ട് ചികിത്സ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ കനകമണി ചേച്ചിക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ് SBI കൂടർഞ്ഞ ബ്രാഞ്ചിൽ അക്കൗണ്ടുണ്ട് ഇനിയും സുമനസുള്ളവർ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം ക്യാമറാമാൻ പ്രഫീക് തൊട്ടുമുക്കത്തോടൊപ്പം വിനോദ് നിസരി CTV പ്രാദേശിക വാർത്താ